എന്താ അറിയില്ല, എന്തായാലും വന്ന് ജാസ്മിൻ ബിഗ് ബോസ് ഇന്ന് കഴിഞ്ഞ് ഇറങ്ങി പുറത്ത് വന്ന് രണ്ടുപേരും സംസാരിച്ച് ഡീലായിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് നല്ല അടിപൊളി കാര്യം തന്നെയാണ്. കാരണം അത് പേഴ്സണൽ ലൈഫാണ്, ഗെയിം വേറെയാണ് എന്നുള്ള ചിന്തയിൽ വെച്ചിട്ട്. മെനഞ്ഞാന്ന് ജാസ്മിന്റെ ലാസ്റ്റ് കാമുകനായ അഫ്സൽ അമീർ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, റിലേഷൻ എല്ലാം നിർത്തി, ഇനി ഇതുമായി ഒരു ബന്ധമില്ല. അവൻ അനുഭവിച്ചതിന്റെ എക്സ്ട്രീം ലെവൽ അനുഭവിച്ചു, അവൻ ഇനി ഇതുമായിട്ടൊരു ബന്ധമില്ല എന്നുള്ള രീതിയിൽ അവൻ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, കാണാത്തവർക്ക് ചാനൽ ചെക്ക് ചെയ്യാം, വീഡിയോ അതിലുണ്ട്. അപ്പോൾ ഇന്നലെ നമ്മുടെ സീക്രട്ട് ഏജന്റ് സായി കൃഷ്ണയുടെ വൈഫായ സ്നേഹ ഒരു വീഡിയോ ഇട്ടതിൽ ഈ അഫ്സലമ്മയുടെ കേസ് പറഞ്ഞു പോകുന്നുണ്ടായിരുന്നു. പേഴ്സണലി എനിക്കത് ഡൈജസ്റ്റീവ് അല്ല. കാരണം സ്നേഹ അവിടെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗ് ബോസിൽ നിന്ന് ജാസ്മിൻ പുറത്ത് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാമെന്നുള്ളൊരു രീതിയിലാണ്. എനിക്ക് എൻ്റെ ഒപ്പീനിയൻ അനുസരിച്ച് ഒരിക്കലും അതിൻ്റെ ആവശ്യമില്ല. കാരണം താൻ കെട്ടാൻ പോകുന്ന പെണ്ണ് ലക്ഷക്കണക്കിന് ജനങ്ങൾ കാണുന്ന റിയാലിറ്റി ഷോയിൽ പോയി ഇമാതിരി അപരാധം കാണിച്ചു കഴിഞ്ഞാൽ അവളെ വെയിറ്റ് ചെയ്തിരിക്കണമെന്നൊന്നും ഞാൻ പറയത്തില്ല. എന്തിന്? അവൾ തന്നെ അവിടെ ഈ പറയുന്ന അഫ്സലിന് വീട്ടുകാരൊക്കെ ആയിട്ട് സെറ്റ് ചെയ്ത ഒരു എൻഗേജ്മെന്റ് എന്നുള്ള കാര്യമാണ് പറയുന്നത്. പക്ഷെ പുറത്തെ 7 മാസത്തോളം രണ്ടുപേരും പ്രേമിച്ച് കല്യാണം സെറ്റ് ചെയ്തതാണ്. അല്ലാണ്ട് വീട്ടുകാരെ നിർബന്ധ പ്രകാരമല്ല അഫ്സലുമായിട്ട് ഈ പറയുന്ന ജാസ്മിന് എടുത്ത് കെട്ടിക്കാനുള്ള പ്ലാൻ ഇട്ടത്. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ അകത്ത് പോയിട്ട് അഫ്സലിന്റെ പേര് പറയുകയും ചെയ്തത് ജാസ്മിനാണ്. എന്നിട്ട് പറഞ്ഞതിന് ശേഷം പറയുന്നത് അത് വീട്ടുകാർ സെറ്റ് ചെയ്തത് എന്നുള്ള രീതി. അതെന്താ, രണ്ടുപേരും പ്രേമിച്ച് സെറ്റായതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗബ്രി ഇട്ടിട്ട് പോകും, ഗബ്രി പിന്നെ കണക്ഷൻ നിൽക്കത്തില്ല. അത് ജാസ്മിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് അവൾ ഇമ്മാതിരി അവരായി തന്നെ കാണിക്കാൻ അവിടെ നിന്നത്. എന്നിട്ട് അതിന് ന്യായീകരിക്കേണ്ട കാര്യമൊന്നുമില്ല. സ്നേഹ പറഞ്ഞാൽ എനിക്ക് പേഴ്സണലി യോജിപ്പില്ല, എന്തായാലും ഞാൻ ഇവിടെ കൊടുക്കാം. ഇവിടെ അറിഞ്ഞിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ജാസ്മിന്റെ സംഭവം തന്നെയാണ്. അപ്പോൾ ജാസ്മിനുമായിട്ട് കല്യാണം ഉറപ്പിച്ച അഫ്സൽ എന്ന് പറഞ്ഞ ആ ഒരു സെക്കൻഡ് നിബന്ധത്തിന് തുടരാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റാഗ്രാമ് പോസ്റ്റിലൊക്കെ പോസ്റ്റ് ഇട്ടത് കണ്ടു. പക്ഷെ അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് എന്തോ എന്ന് പോലെ തോന്നി. കാരണം അതൊരു പേഴ്സണൽ ലൈഫിൽ അത്രയും എഫക്റ്റ് ആയിട്ട് അവര് ഇങ്ങനെ ഈ ബന്ധം വേണ്ട എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എന്തോ പോലെ തോന്നും. കാരണം കല്യാണം ഉറപ്പിച്ച ഒരു ആൾക്കാർക്ക് അതിന്റെ വിഷമം മനസ്സിലാവുള്ളൂ ശരിക്കും. കാരണം അങ്ങനെയും കല്യാണം ഉറപ്പിച്ചു കഴിഞ്ഞ് അതായത് കല്യാണം കഴിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്ത ആൾക്കാർ പെട്ടെന്ന് ഒരു സമയത്ത് പിന്തിരിക്കും, അതായത് പിന്മാറാന്ന് അറിയുമ്പോൾ അത് ഭയങ്കര സങ്കടപ്പെട്ട കാര്യമാണ്. ശരിയാണ്, ജാസ്മിൻ അവിടെ കാണിക്കുന്നതും ഒക്കെ കൊണ്ട് തന്നെയാവും എന്താ പറയാ അഫ്സലിന് ചിലപ്പോൾ അങ്ങനെ തോന്നിയിട്ടുണ്ടാവുക. പക്ഷെ അത് കേൾക്കുമ്പോൾ നമുക്കൊരു സങ്കടം തോന്നും. കാരണം ഇന്നലെ ഫുൾ അങ്ങനെ ഇപ്പൊ എല്ലാവരും ജാസ്മിനെ കുറ്റം പറയാൻ തുടങ്ങി. പക്ഷെ എന്താ ചെയ്യുക, അത് ഗെയിമാണ്. ശരിക്കും പറഞ്ഞാൽ ഇവർക്ക് ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് നമ്മൾ പറഞ്ഞ പോലെ വെയിറ്റ് ചെയ്ത് പുറത്ത് വന്ന് സംസാരിച്ചിട്ട് എല്ലാം ഡീലാക്കിയിരുന്നെങ്കിൽ അബന്ധം നന്നായിട്ട് പോകുന്നുണ്ടായിരുന്നെങ്കിൽ നമുക്ക് നല്ല കാര്യം തന്നെയായിരുന്നു. പക്ഷെ മേ ബി നമുക്കറിയാലോ, ഈ എന്തെങ്കിലും ഒരു ടിവിയില് ഷോയിലൊക്കെ എന്തെങ്കിലും സംഭവം വന്ന് എന്താ ഈ ന്യായീകരിക്കുന്നതോ അല്ലെങ്കിൽ കുറെ കുത്തുവാക്കുകൾ വരും. അതായത് പേഴ്സണലി മെസ്സേജ് അയക്കും, കണ്ടോ ഇങ്ങനെയല്ലേ അങ്ങനെയല്ലേ എന്താ ഇങ്ങനെ നീ പിന്നെ ഇത് ചെയ്യാണോ അതാണോ ഇതാണോ പറഞ്ഞു കുറെ പേഴ്സണൽ ആയിട്ടുള്ള കുറെ മെസ്സേജുകൾ വരും. ആൾക്കാർ കാണുമ്പോൾ ചോദിക്കും, അങ്ങനെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പൊ മാനസികമായിട്ട് എന്തായാലും എല്ലാവരും വീക്കാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആവാം മിക്കവാറും. അതിലും പറയുന്നുണ്ട്, ഞാൻ എൻ്റെ ഫാമിലിനെ ഫാമിലി പറഞ്ഞതിനെ എതിർത്ത് നിന്നിട്ടും കൂടിയാണ് ജാസ്മിനെ സപ്പോർട്ട് ചെയ്ത് ഒപ്പം നിന്നതെന്ന് പറഞ്ഞു. പക്ഷേ ഇതിപ്പോൾ 10, 35, 40 എപ്പിസോഡ് ആവാനായല്ലോ. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ കാണുന്നതാണ്. പക്ഷെ അതൊരു പേഴ്സണൽ ലൈഫിലൊക്കെ എഫക്ട് ചെയ്യാന്ന് പറയുമ്പോൾ നമുക്ക് തന്നെ അത് കേൾക്കുമ്പോൾ എന്തോ പോലെ തോന്നും. സ്നേഹ പറയുന്നത് നല്ല കാര്യങ്ങളാണ്, നല്ല കണ്ടന്റ് ആയിട്ടുള്ള നല്ല കാര്യങ്ങളാണ് സ്നേഹ പറഞ്ഞു പോകുന്നത്. പക്ഷെ അത് ഇവിടെ ഒരിക്കലും ഈ അഫ്സലിന്റെയും ജാസ്മിന്റെയും കാര്യത്തിൽ ആപ്റ്റ് അല്ല. മനസ്സിലായ? ഒരു കാമുകൻ അല്ലെങ്കിൽ കെട്ടാൻ പോകുന്ന പയ്യൻ നോക്കി നിൽക്കെ കെട്ടാൻ പോകുന്ന പെണ്ണ് മറ്റൊരുത്തനുമായിട്ട് ഒരിക്കലും ആഗ്രഹിക്കാത്തയും കാണാൻ പാടില്ലാത്ത രീതിയിൽ പല സീനുകളും കാണുമ്പോൾ അത് അക്സെപ്റ്റ് ചെയ്തിട്ട് പുരോഗമനവാദമെന്ന് പറഞ്ഞുകൊണ്ട് പിടിച്ചിരുന്നു കഴിഞ്ഞാൽ ഞാൻ അവനെ പോങ്ങനെന്നേ പറയത്തുള്ളൂ. മനസ്സിലായ? ഞാൻ അവനെ പോങ്ങനെന്നേ പറയത്തുള്ളൂ. ഒരിക്കലും ഇതുപോലെ കാണിക്കുന്ന അവരായത്തനങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ ഞാൻ പറയത്തില്ല. ഇപ്പോൾ ജാസ്മിന്റെ ഈ ഒരു കേസ്, ജാസ്മിനെ കാണിക്കുന്നതൊക്കെ ഒരു ഒരു ഭർത്താവിൽ ഒതുങ്ങി കൂടേണ്ടതല്ല ഭാര്യ, ഒരുപാട് ഭാര്യമാരും ഭർത്താക്കന്മാരും എല്ലാവരും കൂടി 40 എണ്ണത്തിൽ ഒതുങ്ങി കൂടേണ്ടതാണെന്ന് പറയുന്ന പുരോഗമനം പറയുന്ന ഒരുപാട് പേരുണ്ട്. സ്നേഹ ഒരിക്കലും ആ ഇതിൽ പറഞ്ഞതല്ലെന്ന് എനിക്കറിയാം. സ്നേഹ അല്ലാണ്ട് സ്നേഹയുടെ നല്ല മനസ്സിൽ പറഞ്ഞതാണ്. പക്ഷേ ഇത് ജാസ്മിന്റെ കാര്യത്തിലും ഈ അഫ്സലിന്റെ കാര്യം ആപ്റ്റ് അല്ല ഒരിക്കലും. മനസ്സിലായ? ഇവിടെ ജാസ്മിൻ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുടെ വാദമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിനാ ഒരു ആളിൽ മാത്രം സാറ്റിസ്ഫൈ ആവണം, അതിൽ അവിടെ തന്നെ നിൽക്കണം, ഉറച്ച് നിൽക്കണം എന്തിനാ എന്നുള്ള ചോദ്യമാണ് അവർ നമ്മളടുത്ത് ഇങ്ങോട്ട് ചോദിക്കുന്നത്. അങ്ങനെയുള്ളവരെ പുരോഗമനവാദം എന്നല്ല, നാട്ടിൽ നിന്ന് അടിച്ചു ഓട്ടിക്കുകയാണ് ചെയ്യേണ്ടത്. നാടിന് ആപത്ത. മനസ്സിലായ?
ഈ പറയുന്നവർ ഇവരുടെയൊക്കെ അച്ഛനും അമ്മയൊക്കെ ഇതുപോലെയൊക്കെ ആയിരുന്നു ജീവിച്ചിരുന്നതെങ്കിൽ ഇവരൊക്കെ ഇത് അക്സെപ്റ്റ് ചെയ്യും? എനിക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ഞാൻ അതിലോട്ടൊന്നും കൂടുതൽ സംസാരിക്കണം. കൂടുതൽ അതെന്ന് വെച്ചാൽ എൻ്റെ വായിരിക്കണം വല്ലതൊക്കെ. ഈ ഇന്നലെ ഞാൻ കുറെ എണ്ണത്തിൻ്റെ കേസുകൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ അങ്ങ് പോകും എൻ്റെ വായിക്ക് തോന്നിയത്. അപ്പോൾ സ്നേഹ വളരെ നല്ല മനസ്സോട് പറഞ്ഞു. പക്ഷേ ഈ പറഞ്ഞതുപോലെ ഒരിക്കലും ഒരു കാമുകനും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ വേറൊരു കേസുണ്ട് അബ്സലിന്റെ കാര്യത്തിൽ, ഞാൻ അതും കൂടി ഇവിടെ പറയാം. അതിനുമുമ്പ് സ്നേഹ പറഞ്ഞ ബാക്കി കേൾക്കാം. എന്താ അറിയില്ല, എന്തായാലും വന്ന് ജാസ്മിൻ ബിഗ് ബോസ് ഇന്ന് കഴിഞ്ഞ് ഇറങ്ങി പുറത്ത് വന്ന് രണ്ടുപേരും സംസാരിച്ച് ഡീലായിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് നല്ല അടിപൊളി കാര്യം തന്നെയാണ്. കാരണം അത് പേഴ്സണൽ ലൈഫാണ്, ഗെയിം വേറെയാണെന്നുള്ള ചിന്തയിൽ വെച്ചിട്ട് അത് സംഭവം ഞാൻ ന്യായീകരിക്കുന്നല്ല എന്തായാലും. പക്ഷെ നമ്മളൊരു ലൈഫാണത്, അതുകൊണ്ടാണ്. കാരണം മാരേജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം തന്നെയാണ്. അപ്പോൾ അവള് ആ ഉറപ്പിലാണ് ഇപ്പോഴും അവിടെ ഉള്ളിലും പറയുന്നത് എനിക്ക് വേണ്ടി കാത്തു നിന്ന ഒരാളുണ്ട് എന്നുള്ളത് എല്ലായ്പ്പോഴും പറയണ തന്നെയാണ്. അപ്പൊ അത് അങ്ങനെ സംഭവത്തിന് ശേഷം ഇല്ലെന്ന് പറഞ്ഞാൽ നമ്മൾ അതിന്റെ ട്രോമയൊക്കെ നമ്മൾ കുറെ കണ്ടതാണ് ഈ ആഴ്ച. ഞാൻ പറഞ്ഞത് ഞാൻ ഡ്രാമയാണെന്ന് പറഞ്ഞത്, പക്ഷെ എന്നെ എന്നിരുന്നാലും ചിലപ്പോൾ ഉള്ളിന്റെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടോ എന്നറിയില്ലല്ലോ. അതായത് ഇപ്പൊ സായി പറഞ്ഞിട്ടാണെങ്കിലും അല്ലെങ്കിൽ ഫാമിലിന്റെ ഒരു ഇതാണെങ്കിലും അപ്പൊ അവർക്ക് തന്നെ തോന്നിയിണ്ടാവുമല്ലോ എന്തെങ്കിലും ഒക്കെ സംഭവം ഉണ്ട്, നെഗറ്റീവാണ്. പക്ഷെ എന്നാലും ജാസ്മിൻ അത് മാറ്റി പിടിച്ചില്ല, അത് വേറെ കാര്യം. ഗെയിം മാറ്റി കഴിഞ്ഞിരുന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറയുന്നു, അല്ലെങ്കിൽ മിന്നാന്റെ എപ്പിസോഡിൽ ലാലേട്ടനോട് പറയുകയാണെങ്കിൽ ഇതിൽ ജസ്റ്റ് ഫ്രണ്ട്ഷിപ്പ് ആണെന്ന് പറയുകയാണെങ്കിൽ തന്നെ അത് നമുക്ക് മാറ്റേണ്ട കാര്യമുണ്ട്. പക്ഷെ ഇന്നലെയാണ് രാത്രി പോസ്റ്റ് വന്നത്, ഇന്നലത്തെ മിന്നാന്റെ ലാലേട്ടന്റെ എപ്പിസോഡ് കാരണം. പിന്നെ ഇന്നലത്തെ എന്താ പറയാ ഒരു കരച്ചിൽ ഡ്രാമ കരച്ചിൽ സംഭവം ഒക്കെ കഴിഞ്ഞിട്ടാണ് ഈ സംഭവം വന്നത്. പക്ഷെ അതൊരു ഭയങ്കര സങ്കടപരമായ കാര്യമാണ്. ഈ ഗെയിമിന് വേണ്ടിയിട്ട് എന്ത് ആഭാസവും എന്ത് അഴിഞ്ഞാട്ടവും കാണിച്ചു കഴിഞ്ഞാൽ അത് അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് പുറത്തുനിന്ന് കൈയടിക്കാൻ ഞാൻ ഒരിക്കലും പറയില്ല. മനസ്സിലായി? ഗെയിമിന് വേണ്ടി എന്തിന് ഈ ജാസ്മിന്റെ വീട്ടുകാരടുത്ത് തന്നെ പേഴ്സണലി വിളിച്ചിട്ട് നിങ്ങൾ ആരെങ്കിലും ചോദിച്ചു നോക്ക് നിങ്ങളുടെ മകൾ ചെയ്യുന്നതെല്ലാം നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ ഇഷ്ടപ്പെട്ടോ എന്ന്? ഒരിക്കലും അത് അവർ അക്സെപ്റ്റ് ചെയ്യത്തില്ല. സ്വന്തം മകൾ പോയി ഇമാതിരി അഴിഞ്ഞാട്ടം കാണിച്ചാൽ ആരും അക്സെപ്റ്റ് ചെയ്യത്തില്ല. അതുപോലെ തന്നെ കെട്ടാൻ പോകുന്ന പെണ്ണ് പോയി ഇങ്ങനെ കാണിച്ചാലും അക്സെപ്റ്റ് ചെയ്യത്തില്ല. ഞാൻ വേറൊരു ചോദ്യം ചോദിക്കാം. ഈ ജാസ്മിന്റെ സ്ഥാനത്ത് ഈ പറയുന്ന അഫ്സലാണ് ഈ ബിഗ് ബോസ് ഹൗസിന്റെ അകത്ത് പോയി മറ്റൊരു പെണ്ണുമായിട്ട് ഇതുപോലെ കാണിച്ചിരുന്നെങ്കിൽ പുറത്ത് എന്തായിരിക്കുമായിരുന്നു? അവളെ ചതിച്ച്, അവൻ തേപ്പുകാരൻ, അവൻ അഴിഞ്ഞാട്ടൻ, അവൻ ആഭാസി, അവൻ എക്സെട്ര എന്നുള്ളൊരു ഐഡിയ എല്ലാം അവന്റെ തലയിലെടുത്ത് ഇട്ട് കൊടുക്കത്തുള്ളൂ. അതാ അപ്പോ നമ്മൾ ആ ഒരു എനിക്ക് ഞാൻ പുരോഗമനാവൊക്കെ തന്നെയാണ്. പുരോഗമനം നല്ല 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 ചിന്താഗതികൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അല്ലാണ്ട് ഇതുപോലെ എന്ത് ആവാസം കാണിച്ചു കഴിഞ്ഞാൽ അത് പുരോഗമനവാദമാണ്, ഇന്നത്തെ കാലം ഇങ്ങനെയാണെന്ന് പറഞ്ഞ് എനിക്ക് പറ്റത്തില്ല അക്സെപ്റ്റ് ചെയ്യാൻ. കാരണം ഞാൻ കെട്ടുന്ന പെണ്ണോ അല്ലെങ്കിൽ എൻ്റെ പെങ്ങളോ എൻ്റെ അമ്മയോ ഒന്നും ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെടത്തില്ല. എൻ്റെ കയ്യിരിക്കണ കൊള്ളുമല്ലേ വായിരിക്കണ കേൾക്ക്, മനസ്സിലായോ? അതുകൊണ്ട് നമ്മളെല്ലാവരും ആ ഒരു തലം തന്നെയാണ്. ഈ എന്ത് ആവാസം കാണിച്ചു കഴിഞ്ഞാൽ ഇത് മറ്റേ പുരോഗമനവാദമാണ് നമ്മൾ എതിർക്കരുത് പറയരുത് എന്ന് പറഞ്ഞാൽ എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഒരിക്കലും അഫ്സല് ഇപ്പോൾ ഇവിടെ ഇവിടെ വേണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ ഒരിക്കലും അവനെ നെഗറ്റീവ് പറയില്ല. എങ്ങനെ പറ്റും? എനിക്കാണെങ്കിൽ പറ്റത്തില്ല അക്സെപ്റ്റ് ചെയ്യാൻ. ഞാൻ ആദ്യ ദിവസം ഗബ്രിയായിട്ട് ഇരിക്കുന്ന ഇരിപ്പ് കാണുമ്പോഴേ വേണ്ടെന്ന് വെക്കും. കാരണം ഇരിപ്പ് ശരിയല്ല. അവിടെ ബാക്കിയുള്ള എത്രയോ കണ്ടസ്റ്റൻസ് ഇരിക്കുന്നു, അവരിരിക്കുന്നതിലൊന്നും നമ്മൾ ആരും കുറ്റം പറയുന്നില്ലല്ലോ, നമ്മൾ ആരും ഒന്നും പറയുന്നില്ലല്ലോ. പക്ഷെ ഇവർ രണ്ടുപേരുടെ ഇരിപ്പ് വശവും ഇപ്പ് വശവും കിടപ്പ് വശവും കാണുമ്പോൾ ഒട്ടും അങ്ങോട്ട് ഡൈജസ്റ്റീവ് അല്ല. പക്ഷേ ജാസ്മിൻ ഇപ്പോൾ മാറ്റി പിടിച്ചിട്ടുണ്ട്. ഒരു മാറ്റിപ്പിടുത്തമായാലോന്ന് പറഞ്ഞു രാവിലെ ഇന്നലെയൊക്കെ ഗബ്രിയെ ബ്ര 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 എന്നൊക്കെ വിളിക്കുന്നുണ്ട്. അവളിനി നൈസായിട്ട് ഗബ്രിയെ ചവിട്ടി കീറി ഒഴിവാക്കുക. അവൾ ആദ്യമേ അഫ്സലിന്റെ കാര്യം ഓപ്പണായിട്ട് അങ്ങ് തുറന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇത്രയും വിഷയമുണ്ടോ? പക്ഷെ അവൾ പറഞ്ഞില്ല. അവിടെ തന്നെ അവൾ കള്ളി ആണ്, കള്ളമാണ്, അവളുടെ ചിന്തയെ വേറെ ഒരു റോങ് ചിന്തയാണെന്ന് ഏവനും ചോറുന്നവനും മനസ്സിലാക്കാമെന്നുള്ളത്. ഇവിടെ സ്നേഹ പറഞ്ഞ കാര്യങ്ങൾ എല്ലാം പക്കയാണ്, പക്ഷെ അത് ആപ്റ്റ് ആയത് ഈ കോംബോയിലല്ല. ഇവരുടെ ലൈഫ് സ്റ്റൈലിൽ ആ സാധനം ഏക്കത്തില്ല. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് തയ്ക്കാൻ വേണ്ടി പുതിയൊരു വീഡിയോ കേട്ടണം.